എല്ലാവർക്കും വിങ്സ് ഓഫ് ഫ്ലേവറിലേക്ക് സ്വാഗതം. പനീർ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ പനീർ ഒരു മസാല പേസ്റ്റിൽ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കാറുണ്ട്. അതിനുശേഷം അത് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാറുണ്ട്. പിന്നെ എല്ലാ ബിരിയാണിയിലും ചെയ്യുന്നതുപോലെ നിറയെ സവാള വറുത്തിടാറുണ്ട്. ഇതൊന്നും ചെയ്യാതെ തന്നെ, എന്നാൽ രുചിയിൽ ഒരു കുറവും വരുത്താതെ എങ്ങനെ ഒരു പനീർ ബിരിയാണി ഉണ്ടാക്കിയെടുക്കാമെന്ന് നമുക്ക് നോക്കാം. ബിരിയാണി ഉണ്ടാക്കാനായി നല്ല അടിക്കട്ടിയുള്ളൊരു പാത്രത്തിൽ നമുക്ക് വെള്ളം എടുത്ത് തിളപ്പിക്കാം. ഇതിലേക്ക് ഒരു ബേ ലീഫ് ഇട്ട് കൊടുക്കാം. കറുവപ്പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ഇങ്ങനെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള സ്പൈസസ് എല്ലാം ചേർത്ത് കൊടുക്കാം. നാരങ്ങാനീര് ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. തിളച്ച് കഴിയുമ്പോൾ നമുക്ക് 20 മിനിറ്റ് കുതിർത്ത് വെച്ച വൈറ്റ് റൈസ്, അത് ഏത് വെറൈറ്റി ആയാലും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 250 ml കപ്പിൽ 2 കപ്പ് വൈറ്റ് റൈസ് ആണ് എടുത്തിരിക്കുന്നത്. അതേപോലെ പനീർ 250 ഗ്രാം ആണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം ഇത് തിളച്ച് വന്നു കഴിഞ്ഞ് മീഡിയം ഫ്ലെയിമിലാക്കി 3/4 വേവ് ആവുന്നത് വരെ ഇത് വേവിച്ചെടുക്കണം. 3/4 ഭാഗം വേവാകുമ്പോൾ ചോറ് കോരിയെടുത്ത് മാറ്റിവെക്കാം. ഇത് വറ്റിച്ചല്ല നമ്മൾ എടുക്കേണ്ടത്. ചോറ് പെട്ടെന്ന് തന്നെ വേവും, ആ സമയം കൊണ്ട് നമുക്കൊരു അരപ്പുണ്ടാക്കിയെടുക്കാം. അതിനായി 5 അല്ലി വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയുമാണ് നമ്മൾ എടുക്കേണ്ടത്. പിന്നെ കുറച്ച് മല്ലിയിലയും പുതിന ഇലയും എടുക്കണം. മുക്കാൽ ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കസൂരിമേത്തി ചേർത്ത് കൊടുക്കാം. ഇത് 3 ടേബിൾ സ്പൂൺ തൈരാണ്, അതും ചേർത്ത് കൊടുത്ത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഇപ്പൊ നമ്മുടെ അരപ്പ് തയ്യാറായി കഴിഞ്ഞു. ചോറ് വറുത്ത് വെച്ചിട്ടുണ്ട്. വീണ്ടും നല്ല ചുവടുകട്ടിയുള്ള ഒരു പാത്രം എടുത്ത് ചൂടാകുമ്പോൾ അതിലോട്ട് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതിലോട്ട് 2 മീഡിയം സൈസ് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവാള നന്നായിട്ട് വഴറ്റി നല്ല ബ്രൗൺ കളറാകണം. സവാള വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇടത്തരം 2 തക്കാളിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. തക്കാളി വെന്തുടഞ്ഞു കഴിയുമ്പോൾ അതിലോട്ട് മസാല പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇതിന് പകരം ബിരിയാണി മസാല ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. പൊടികളൊക്കെ നന്നായി മൂത്ത് കഴിയുമ്പോൾ നമുക്ക് പനീർ ചേർത്ത് കൊടുക്കാം. നല്ല ചുവടുകട്ടിയുള്ള പാത്രമല്ല നമ്മൾ എടുത്തിരിക്കുന്നെങ്കിൽ ഒരു ദോശക്കല്ല് ചൂടാക്കി അതിന് മുകളിൽ വേണം ഈ പാൻ വെച്ചു കൊടുക്കാനായിട്ട്. ഇതിലേക്ക് നമുക്ക് 3/4 ഭാഗം വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. കുങ്കുമപ്പൂവ് പാലിൽ കലക്കിയത് 1/2 കപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. റോസ് വാട്ടർ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. പൈനാപ്പിൾ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഇതും മൂടി വെച്ച് 1 20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം. വീണ്ടും 15 മിനിറ്റ് വെയിറ്റ് ചെയ്ത ശേഷമേ നമ്മൾ ഇത് തുറക്കാവൂ. അതിനുശേഷം ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ സെർവ് ചെയ്യാനായിട്ട്. ഈ സമയം കൊണ്ട് മസാലയൊക്കെ പനീറിലോട്ട് നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും.
മാരിനേറ്റ് വെച്ചില്ലെങ്കിൽ കൂട നല്ല ടേസ്റ്റ് ആയിരിക്കും പനീർ കഴിക്കുമ്പോൾ നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ് ഇത് ടേസ്റ്റ് കൂട്ടാനായിട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ സവാള ഇതൊക്കെ നിങ്ങൾക്ക് വറുത്തിടാം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കാണാം Thank you for watching Wings of Flavor.